അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരവൻ എടുക്കാനായിട്ട് പീറ്റർ ബ്രോയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ പസാറ്റിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ക്യാരവൻ്റെ എടുത്തിട്ട് പോവാണ്. ഇതാണ് നമ്മുടെ ക്യാരവൻ. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഒരു ക്യാരവനാണ് ഇത്. 5 ബെഡുള്ള ക്യാരവനാണ്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 7.4 മീറ്റർ നീളവും 2.4 വിഡ്ത്തും ഉള്ള ക്യാരവനാണിത്. നമ്മുടെ ഫിയറ്റിൻ്റെ എൻജിൻ, മൾട്ടി ജെറ്റ് എൻജിൻ വരുന്ന ക്യാരവനാണ്. അപ്പം നമുക്കതിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് പോകാം. നമുക്ക് 5 പേർക്ക് ഇരിക്കാനുള്ള ഒരു ഡൈനിങ് ടേബിൾ സീറ്റിംഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ ലോഞ്ചുണ്ട്. നമുക്ക് ഈ ലോഞ്ച് ഡബിൾ ബെഡായിട്ട് ഉപയോഗിക്കാം. ടോയ്ലറ്റ് വരുന്നത്. അപ്പം ഞങ്ങളിവിടുന്ന് ഞങ്ങളെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അത്യാവശ്യം നമുക്ക് ഷവർ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോയ്ലറ്റ് ഉണ്ട് വണ്ടിയിൽ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഫൈവ് ബെഡുണ്ട്. അപ്പം നമുക്ക് ആദ്യം കണ്ട ലോഞ്ച് നമുക്ക് 2 ബെഡായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ റൂഫ്. സ്നോഡോണിയ വഴി നേരെ സ്നോഡോണിയ കണ്ടിട്ട് ഒരു 3 ദിവസം കൂടി തിരിച്ചു വരുന്നതാണ്. നമ്മൾ പീറ്റർ ബറോയിൽ വിട്ടിട്ട് ഏകദേശം 3 മണിക്കൂറായി. അപ്പം നമ്മൾ, ഞാൻ പയ്യ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി നമ്മുടെ ധീരജ് ഭായ് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെയിൽസിൻ്റെ ബോർഡർ എത്തി. നമുക്കിനി ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറിലൂടെ ഡ്രൈവ് ഉണ്ട് സ്നോഡോണിയയിലെ ബാലയിലെത്താനായിട്ട്.
നല്ല തണുത്ത വെള്ളമാണുള്ളത്. ഇത് ഇപ്പൊ സമയം ഏകദേശം കഴിഞ്ഞു. നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. നല്ല തെളിഞ്ഞ കണ്ണുനീർ പോലത്തെ വെള്ളമാണുള്ളത്. നല്ല തണുത്ത കാറ്റുമുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പ്രകൃതി ഭംഗിയും നല്ല ഫ്രഷ് ഓക്സിജനും നമുക്ക് ഇവിടുന്ന് നല്ലൊരു രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കാരവാനിലേക്ക് പോയി. ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ കാരവാൻ പാർക്കിങ്ങിലേക്ക് പോകണം. എന്തായി നമ്മുടെ മാഗി നൂഡിൽസ്? നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണം ഇങ്ങനെ നമുക്കൊരു ഗ്രിൽ ഉണ്ടാക്കാം. വീഡിയോ ഉള്ളതൊന്ന് പറയാൻ വയ്യ. കാരവാൻ കുക്കിംഗ്. നമ്മുടെ ഗ്രില്ലിനുള്ള പരിപാടികൾ നേരം വെച്ചിരിക്കുന്നു. റൂബിയോടാണ് ചോദി. നമ്മുടെ ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ അടിപൊളിയായിരുന്നു. മസാല പുരട്ടിയാര അല്ല ഇപ്പഴേ പറഞ്ഞോ, മാറ്റി പറഞ്ഞോ. ഇന്ന് വ്യാഴാഴ്ച കാനവാൻ്റെ മുകളിലായിട്ട് റൂഫിലായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ട്യൂബ് ബെഡാണത്. അപ്പോൾ ധീരജിയുടെ സിംഗിൾ ബെഡിൽ സ്ഥാനം പിടിച്ചു. ഞാൻ തൊട്ടപ്പുറത്തെ ബെഡിലും ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് നല്ലൊരു ഉറക്കം പാസ്സാക്കി നാളത്തേക്ക് പൂർവാധികം ശക്തിയോടുകൂടി ഇരുന്നേക്കാനുള്ളതാണ്.
നമ്മളിങ്ങനെ സുഖിച്ചങ്ങനെ കിടക്കുവാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ട്രിപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞ സ്നോഡോണി ആയിരുന്നു. മൊത്തം നമ്മൾ കറങ്ങി ഇവിടെ വന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത് നമ്മളൊരു ഗിൽഡൊക്കെ അടിച്ച് ഇവിടെ നൈറ്റ് സ്റ്റേ കാരവൻ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് ഒന്ന് സെറ്റിലായി കിടന്നു. ഇനി രാവിലെ എഴുന്നേറ്റ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും.